നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ റഷ്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്ന് ഇന്ത്യയിലെ റഷ്യൻ നയതന്ത്ര പ്രതിനിധി റോമൻ ബാബുഷ്കിൻ ന്യൂഡൽഹിയിൽ നടന്ന ആജ് തക് G20 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. ഇന്ത്യക്കും ചൈനയ്ക്കും സുഹൃത്തെന്ന നിലയിലുള്ള റഷ്യയുടെ സ്ഥാനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ചരിത്രപരമായതാണ്, അതിപ്പോഴും തുടരുകയാണ്. ഓരോ തീരുമാനമെടുക്കുമ്പോഴും ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ച് റഷ്യ ചിന്തിക്കാറുണ്ട്. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ റഷ്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രാഷ്ട്രീയ പ്രശ്നമാണ്. റഷ്യ അതിലിടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയുമായുള്ള റഷ്യയുടെ സൗഹൃദം ലോകത്തിന് മാതൃകയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര ബന്ധത്തെ റഷ്യ വിലമതിക്കുകയും മറ്റു പല രാജ്യങ്ങളുമായുള്ള ബന്ധത്തേക്കാൾ മുൻഗണന നൽകുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഈ വർഷം അവസാനം ഇന്ത്യയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് സമയമാകുമ്പോൾ എല്ലാവരും അറിയും എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. വരാനിരിക്കുന്ന G20 ഉച്ചകോടിയെക്കുറിച്ചുള്ള റഷ്യയുടെ പ്രതീക്ഷകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ വികസനം വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പാശ്ചാത്യ പക്ഷപാതം അവസാനിപ്പിക്കാൻ ഇന്ത്യ വാദിക്കുകയും സുസ്ഥിര വികസനത്തിൽ നിക്ഷേപം നടത്തുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.